പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ബയോളജിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അതായത് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്താണ് ഹോർമോണുകൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. അവർ കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളാണ്, മെസ്സേജ് കൊടുക്കുന്നവരാണ്, സന്ദേശം കൊടുക്കുന്നവരാണ്. എന്തിനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ സമസ്ഥിതിക്കായുള്ള സന്ദേശങ്ങളാണ്. സമസ്ഥിതി എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്താനുള്ള സന്ദേശങ്ങളാണ് ഇവർ കൈമാറുന്നത്. ഉദാഹരണത്തിന്, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർന്നു കഴിഞ്ഞാൽ ഒരു രാസവസ്തു അല്ലെങ്കിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ കോശങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയിട്ടുണ്ട്, ആ കൂടിയ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് കോശങ്ങളിൽ തന്നെ വലിച്ചെടുക്കണം എന്നുള്ള മെസ്സേജ് കോശങ്ങൾക്ക് കൊടുക്കുകയാണ് ആ ഹോർമോൺ വന്നിട്ട്. അപ്പോ ആ രീതിയിൽ സാധാരണ കോശങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടിയാൽ മാത്രമേ കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ കുറക്കാൻ പറ്റൂ. രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങൾ വലിച്ചെടുക്കും. അപ്പൊ ഈ വലിച്ചെടുക്കണമെങ്കിൽ കോശങ്ങളോട് വന്ന് പറയണം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അത് കുറക്കണം. അപ്പൊ ബാക്കി ചെയ്യുന്നത് കംപ്ലീറ്റ് കോശങ്ങളാണ്. ഈ കോശങ്ങളാരെ ഗ്ലൂക്കോസിനെയൊക്കെ ആ എന്തോ വലിച്ചെടുത്തോളും, പക്ഷെങ്കിൽ അതിന് മെസ്സേജ് ഈ കോശത്തിന് കിട്ടണമെങ്കിൽ ആ രാസവസ്തു കോശത്തിൽ എത്തണം. ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും അതിന് പിന്നിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ ചില രാസവസ്തുക്കളെ ചില ഗ്രന്ഥികളിൽ നിന്നും ഗ്ലാൻഡുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഗ്ലാൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് ഓക്സിട്രോസിൻ, വസോപ്രസിൻ, റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ് പ്രോലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, ട്രോപിക് ഹോർമോൺസ്. പൈനൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ. തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ, കാൽസിട്രോണിൻ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോൺ. തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ. പാൻക്രിയാസ്, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. അഡ്രിനൽ ഗ്ലാൻഡ്, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, അൽറ്റോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺസ്. ടെസ്റ്റസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഓവറി, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇതാണ് നമ്മൾ പഠിച്ച മുഴുവൻ ഹോർമോണുകൾ. അപ്പൊ ഈ ഹോർമോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കാറുണ്ട്. അതായത് ഏതൊരു ഹോർമോൺ ആണെങ്കിലും എങ്ങനെയാണ് അത് കോശത്തിനെ അതിന്റെ സന്ദേശം കൈമാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആ കോശത്തിലേക്ക് എങ്ങനെയാണ് അതിന്റെ സന്ദേശത്തിലൂടെ കൈമാറിക്കൊണ്ട് ആ കോശത്തിനകത്ത് അതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശത്തിലും പ്രവർത്തിക്കുന്നില്ല, എന്താണ് കാരണം? ചിലപ്പോൾ ചോദിക്കാം എല്ലാ ഹോർമോണുകളും എല്ലാ കോശത്തിലും പ്രവർത്തിക്കുന്നില്ല, എന്താണ് കാരണം? അല്ല, ചിലപ്പോൾ ചോദിക്കാം ചില ഹോർമോണുകൾ എല്ലാ കോശത്തിലും പ്രവർത്തിക്കുന്നുണ്ട്, എന്താണ് കാരണം? ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന സെല്ലുകളെ, ഹോർമോണുകളെ ആക്ട് ചെയ്യുന്ന കോശങ്ങളെ അല്ലെങ്കിൽ സെല്ലുകളെ നമുക്കൊരു പേര് വിളിക്കാം, അതായത് ടാർജറ്റ് സെൽസ്. അതായത് ഹോർമോണിന്റെ പ്രവർത്തനം നടക്കുന്ന സെല്ലുകളാണ് ടാർജറ്റ് സെൽസ്, അല്ലെങ്കിൽ ലക്ഷ്യ കലകൾ, ലക്ഷ്യ കോശങ്ങൾ. അത് മനസ്സിലാക്കാം. ഞാൻ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഞാൻ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ആ കോശങ്ങളിലും എല്ലാ ഹോർമോണുകളും പ്രവർത്തിക്കുന്നില്ല, എന്താണ് കാരണം? അല്ലെങ്കിൽ ചില കോശങ്ങളിൽ ചില ഹോർമോണുകൾ, ഒരുപാട് ഹോർമോണുകൾ ചില കോശങ്ങൾ പ്രവർത്തിക്കാം, എന്താണ് കാരണം? അതിന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു കോശങ്ങളിൽ ഹോർമോൺ പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കാം. ഞാൻ ഇവിടെ മൂന്ന് ഹോർമോണിന്റെ പേര്, ഇൻസുലിൻ, വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ, വാസോപ്രസ്, ഈ മൂന്ന് ഹോർമോണിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ അടിയിൽ എഴുതിയിരിക്കുന്ന ആ ഹോർമോൺ തന്മാത്രയുടെ ആകൃതിയാണ്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ, എല്ലാ 22 ഹോർമോണുകളും അല്ലേ, നമ്മൾ ഓരോ ഹോർമോണുകൾക്കും അവരുടെ തന്മാത്രകൾക്ക് ഒരു പ്രത്യേക ആകൃതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ തന്മാത്രയുടെ ആകൃതിയല്ല വളർച്ച ഹോർമോൺ തന്മാത്രക്കുണ്ടാകുക, അതിന്റെ ആകൃതിയല്ല വാസോപ്രസിൻ തന്മാത്രക്കുണ്ടാകുക. അപ്പൊ ഓരോ ഹോർമോണുകൾക്കും ഒരു പ്രത്യേകം ആകൃതി ഉണ്ടാവും. ആ തന്മാത്രകൾക്ക്, ഹോർമോൺ തന്മാത്രകൾക്ക്, ഹോർമോൺ മോളിക്യൂൾസിന് ഒരു പ്രത്യേകം ആകൃതി ഉണ്ടാവും. കിട്ടിയില്ലേ? ഇനി ഈ പ്രത്യേക ആകൃതിയിലെ ഹോർമോണുകൾ എങ്ങനെയാണ് പോകുന്നത് നമ്മൾ പഠിച്ചതാണ്. എല്ലാ ഗ്ലാൻഡുകളും ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ദ ഓൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് ആൻഡ് ഡയറക്ട്ലി ട്രാൻസ്ഫറിങ് ടു ബ്ലഡ്. എല്ലാം ബ്ലഡിലേക്കാണ് കൊടുക്കുക. ബ്ലഡിലൂടെയാണ് ഈ ഹോർമോണുകൾ ഇങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോവാണ്. അങ്ങനെ സഞ്ചരിച്ച് പോയിട്ടാണ് അവർക്ക് ഓരോ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് ആ സെല്ലുകളിൽ പോയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാലോ ബ്ലഡ് ഒഴുകി പോകുമ്പോൾ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തൂടെ ഒഴുകും. അങ്ങനെ എല്ലാ സ്ഥലത്തൂടെ ഒഴുകുമ്പോൾ ഇൻസുലിനും വളർച്ചാ ഹോർമോണും വാസോപ്രസിനും നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തുകൂടി ഒഴുകും. പക്ഷേ വാസോപ്രസിന് എവിടെ ഭാഗത്തുകൂടി ഏത് സെല്ലിലും എന്റെ കയ്യിലും കാലിലും തലയിലും ഏത് ഭാഗത്തുള്ള സെല്ലുകളിലൂടെ ഒഴുകിയാലും വാസോപ്രസിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് കിഡ്നിയിൽ അല്ലെങ്കിൽ വൃക്കയിൽ മാത്രമാണ്. എന്നാൽ വൃക്കയിൽ മാത്രമേ ഈ വാസോപ്രസിന്റെ ഫംഗ്ഷൻ നടക്കുള്ളൂ. ഈ വാസോപ്രസിൻ വൃക്കയിലുള്ള രക്തത്തിലൂടെ മാത്രമല്ല ഒഴുകുക, എല്ലാ ഭാഗത്തുകൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ദിസ് ഹോർമോൺ ആക്ട് ഓൺലി ഇൻ കിഡ്നി സെൽ. എന്താണ് കാരണം പറയുമ്പോൾ? നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലൂടെയും മിക്കവാറും ഈ ഹോർമോണിനെ എല്ലാ സെല്ലുകളിലുള്ള ബ്ലഡ് വെസലിലൂടെയും ഒഴുകുന്നു. ഈ വളർച്ച ഹോർമോൺ മിക്കവാറും എല്ലാ സെല്ലിലും പ്രവർത്തിക്കാറുണ്ട്.
അതുപോലെ തന്നെ ഇൻസുലിൻ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ മസിൽ സെല്ലുകളിലും നെർവ് സെല്ലുകളിലും ലിവർ സെല്ലുകളിലും ഒക്കെ പ്രവർത്തിക്കാം. എല്ലാ സെല്ലുകളും പ്രവർത്തിക്കുന്നില്ല, എന്നാൽ ചില സെല്ലുകളൊക്കെ പ്രവർത്തിക്കാം. അപ്പൊ ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നത് ചോദിച്ചാല്, ഞാൻ പറഞ്ഞല്ലോ ഓരോ ഹോർമോൺ തന്മാത്രക്കും ഓരോ ആകൃതി. ഇനി ഈ ഹോർമോൺ ഒരു സെല്ലിനകത്ത് അതിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ ഹോർമോൺ തന്മാത്രയെ റിസീവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക റിസെപ്റ്റർ ഓരോ സെൽ മെംബ്രേനിൽ ഉണ്ടാവും. ഈ റിസീവ് ചെയ്യാനുള്ള ഈ സ്ട്രക്ചറിന്റെ പേരാണ് റിസെപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹികൾ. ഒരു സെല്ലിനകത്ത് ഒരു ഹോർമോണിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഈ ഹോർമോണിലൂടെ ആ സെല്ല് റിസീവ് ചെയ്യണം. ആ ഹോർമോണിനെ റിസീവ് ചെയ്യാൻ ആ സെല്ലുകളുടെ സെൽ മെംബ്രേനിൽ അല്ലെങ്കിൽ കോശസ്തരത്തിന്റെ മുകളില് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവും. അതിനാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസെപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോളെ, ഉദാഹരണത്തിന് ഇൻസുലിൻ ഹോർമോണുകൾ ഇങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ സെല്ലുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇയാൾ എന്താ നോക്കുന്നത്? ഈ ഇൻസുലിൻ മോളിക്യൂളിനെ പറ്റിയ റിസെപ്റ്റർ ആ സെല്ലിൽ ഉണ്ടോ നോക്കും. അതിന് കയറാൻ പറ്റിയ സ്ഥലം ഒരിക്കലും ഈ ഹോർമോണിന് ഈ സ്ഥലത്ത് കയറി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഇവിടെ കയറി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതേ ഷേപ്പുള്ള ഒരു സ്ഥലത്ത്, അതായത് ഒരു ഹോർമോൺ തന്മാത്രയെയും റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പുള്ള റിസെപ്റ്റർ ആയിരിക്കണം ആ ഹോർമോണിന് വേണ്ടത്. അപ്പോ ഇങ്ങനെ ഒഴുകി പോകുമ്പോ ഈ റിസെപ്റ്റർ കണ്ടാൽ ഈ ഹോർമോൺ നേരെ ഈ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. നമ്മുടെ ഈ ഹോർമോണ് ആ റിസെപ്റ്ററിൽ കയറി. അങ്ങനെ റിസെപ്റ്റർ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാകും. ഇവിടെ ഉണ്ടായിട്ടുള്ള ഹോർമോൺ ആണ് വന്നിരിക്കുന്നത്, സോറി, ഇവിടെ റിസെപ്റ്റർ ആണ് ഈ വന്നിരിക്കുന്നത് ഹോർമോൺ തന്മാത്രയാണ്. അപ്പൊ ഇവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, ദാറ്റ് ഈസ് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം. സോ ഈ ഹോർമോണുകൾ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ആ ഹോർമോൺ അതിന് പറ്റിയ റിസെപ്റ്ററുള്ള സ്ഥലത്ത് കയറുകയും ദെൻ ടു ഫോം ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്. അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലിന് ഒരു മെസ്സേജ് കിട്ടുക. ഇയാൾ ബൈൻഡ് ചെയ്താൽ മാത്രമേ സെല്ലിന് മെസ്സേജ് കിട്ടും. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിയിട്ടുണ്ട്, കുറക്കണം എന്നുള്ള മെസ്സേജ് സെല്ലിൽ കിട്ടും, ഇയാൾ ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ സെല്ലാണ് ബ്ലഡിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഒക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ഈ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിനകം കുറച്ച് അതൊക്കെ സെല്ലിനകത്തേക്ക് കടത്തും. അങ്ങനെ ഒരു പ്രവർത്തനം ഈ സെല്ല് നടക്കണമെങ്കിൽ ഈ ഹോർമോൺ ഇവിടെ ബൈൻഡ് ചെയ്യുകയും അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഈ സെല്ലിനകത്തുള്ള രാസവസ്തുക്കൾ അല്ലെങ്കിൽ സെല്ലിനകത്തുള്ള എൻസൈംസുകൾ വർക്ക് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് സെല്ലിനകത്ത് ആ ഫംഗ്ഷൻ നടക്കുകയും ചെയ്യാം. അങ്ങനെ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ദാറ്റ് ഹോർമോൺസ് മസ്റ്റ് റീച്ച് ടു ദ റിസെപ്റ്റർ ഓർ ബൈൻഡ് ടു ദ റിസെപ്റ്റർ ആൻഡ് ഫോം ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്. അപ്പോ ഇൻസുലിൻ ഹോർമോൺ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ഇൻസുലിൻ ഹോർമോൺ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റർ ഏതൊക്കെ സെല്ലിലാണോ ഉള്ളത് ആ സെല്ലുമായിട്ടൊക്കെ ഇയാൾ ബൈൻഡ് ചെയ്യുകയും ആ ഹോർമോണിന്റെ പ്രവർത്തനം ആ സെല്ലിൽ നടക്കുകയും ചെയ്യും. എന്നുള്ള നമ്മുടെ ശരീരത്തിൽ പറഞ്ഞാൽ ഈ വൃക്കയിലെ കിഡ്നിയിലെ സെല്ലിൽ മാത്രം ഇയാൾ വൃക്കയാകുമ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇയാൾ ഇങ്ങനെ എല്ലാ ബ്ലഡിലൂടെ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ എല്ലാ സെല്ലുകളും പോകുമ്പോഴും ഈ സെല്ലിൽ വന്നാൽ അയാൾക്ക് കയറാൻ സ്ഥലമില്ല, ഈ സെല്ലിൽ വന്നാൽ കയറാൻ സ്ഥലമില്ല, പാവം വന്നിട്ട് കാര്യമില്ല, അപ്പൊ വന്നാൽ കയറാൻ സ്ഥലമില്ല. എന്നാൽ ഈ കിഡ്നിയുടെ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാസോപ്രസിൻ അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദ വാസോപ്രസിന്റെ ദ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഓഫ് വാസോപ്രസിൻസ് ആർ പ്രസന്റ് ഇൻ ദ കിഡ്നി സെൽസ്. അപ്പോ അങ്ങനെ ആ സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വാസോപ്രസിൻ നേരെ പോകുമ്പോൾ കിഡ്നി സെല്ലിൽ എത്തിയാൽ ആ കിഡ്നി സെല്ലിൽ ആ റിസെപ്റ്ററിൽ വാസോപ്രസിൻ ബൈൻഡ് ചെയ്യുകയും ദെൻ ടു ഫോം ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ്, ദെൻ ദ എൻസൈംസ് ഇൻ ദ സെൽസ് ആർ ആക്ടിവേറ്റഡ്. അങ്ങനെ വാസോപ്രസിന്റെ ഫംഗ്ഷൻ ഈ കോശത്തിൽ നടക്കാം. എന്തുകൊണ്ടാണ് വാസോപ്രസിൻ മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, മറ്റ് ഭാഗങ്ങളിലുള്ള സെല്ലുകളിൽ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, വാസോപ്രസിൻ മോളിക്കുള്ള റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റർ ആ ഭാഗങ്ങളിലുള്ള സെല്ലുകളിലൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൺലി പ്രസന്റ് ഇൻ ദ കിഡ്നി സെൽസ്. അപ്പൊ ചോദിക്കാം, ഈ ഗ്രോത്ത് ഹോർമോണിന്റെ റിസെപ്റ്റർ എല്ലാ സെല്ലിലുണ്ട്, ഉദാഹരണത്തിന് ഗ്രോത്ത് ഹോർമോണിന്റെ റിസെപ്റ്റർ ഈ സെല്ലിലുണ്ട്, ഗ്രോത്ത് ഹോർമോണിന്റെ റിസെപ്റ്റർ ഈ സെല്ലിലുണ്ട് എന്ന് ചോദിക്കും. നിങ്ങൾ നോക്കി ഈ ഗ്രോത്ത് ഹോർമോണിന് പ്രത്യേകത വേണ്ട, ഗ്രോത്ത് ഹോർമോൺ മോളിക്കുള്ളിന് ഈ സെല്ലിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഈ ഗ്രോത്ത് ഹോർമോണിന് ഈ സെല്ലിൽ വർക്ക് ചെയ്യണം, ഈ സെല്ലിലും വർക്ക് ചെയ്യണം. ബിക്കോസ് ഈ ഹോർമോണിനെ റിസീവ് ചെയ്യാനുള്ള ആ ഷേപ്പുള്ള റിസെപ്റ്റർ എല്ലാ ബോഡി സെല്ലിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഹോർമോൺ വർക്ക് ഫോർ ആക്റ്റീവ് ഓൾ സെൽസ്. ഞാൻ ചോദിച്ച രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് നിങ്ങൾക്ക്, അത് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എല്ലാ ഹോർമോണുകളും ചില ഹോർമോണുകൾ എല്ലാ സെല്ലുകളിലും പ്രവർത്തിക്കുന്നു, എന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ആ ഹോർമോൺ മോളിക്കുള്ള റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റർ എല്ലാ സെല്ലിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും. കിട്ടിയോ? ഇനി ഈ ചില ഹോർമോൺ ഉദാഹരണം, ചില ഹോർമോൺ ചില സ്ഥലങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, എന്താ കാരണം? ഒറ്റ ഉത്തരം, എന്താ കാരണം? ആ ഹോർമോണിനെ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റർ ആ സെല്ലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഹോർമോൺ ആയ ടാർഗറ്റ് സെല്ലിനെ കണ്ടെത്തുന്നത് ചോദിച്ചാൽ, ഈച്ച് ഹോർമോൺ ഹാവിംഗ് എ സ്പെസിഫിക് ഷേപ്പ്, ഓക്കേ, ആൻഡ് ഓൾസോ ഇറ്റ്സ് റിസെപ്റ്റേഴ്സ് ഹാവിംഗ് എ സ്പെസിഫിക് ഷേപ്പ്.
അപ്പോ ഒരു ഹോർമോൺ എങ്ങനെയാണ് അതിന്റെ ലക്ഷ്യകലകളെ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാൽ, ആ ഹോർമോൺ മോളിക്യൂൾ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്ററുള്ള സ്ഥലങ്ങളാണ് ഇവർ കണ്ടെത്തുക. അങ്ങനെ പ്രത്യേക റിസപ്റ്ററുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും ആ റിസപ്റ്ററിൽ പോയിട്ട് ബൈഡ് ചെയ്യുകയും അങ്ങനെ ഫോം ചെയ്യാം ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുകയും അല്ലെങ്കിൽ ഹോർമോണിന്റെ ആ സംയുക്തം ഫോം ചെയ്യുകയും അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ വന്ന ഹോർമോണിന്റെ മെസ്സേജ് ഈ സെല്ലുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രവർത്തനം മുഴുവൻ ഈ സെല്ല് ചെയ്തു കൊടുക്കും. അപ്പോൾ പ്രവർത്തിക്കാനുള്ള മെസ്സേജ് കൊണ്ടാണ് ഈ ഹോർമോൺ വരിക. ഹോർമോൺ വന്നിട്ട് ഗ്രാഹികളിൽ ബന്ധിപ്പിക്കും, അതിൻ്റെ എൻസൈമുകൾ ആക്റ്റീവ് ആവും, അതിൻ്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഹോർമോൺ ലക്ഷ്യകലകളെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഹോർമോണുകൾക്ക് പറ്റിയ റിസപ്റ്ററിനെ ഐഡന്റിഫൈ ചെയ്ത് അതുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അയാൾ ലക്ഷ്യകലകളിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മനസ്സിലാക്കി പഠിക്കണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഹോർമോണുകൾ ലക്ഷ്യകലകളിലേക്ക്. അപ്പൊ ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്, അപ്പൊ അത് എന്ത് ചെയ്യാം, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാൻഡുകളിലേക്ക് പോവാം. ഓരോ ഗ്ലാൻഡുകളും അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും അവരുടെ പ്രവർത്തനങ്ങളും പഠിക്കാൻ പോവാം. വളരെ ശ്രദ്ധിച്ച് കേട്ടോളാം. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയാമെന്ന് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഗ്ലാൻഡ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡാണ്. ഇപ്പൊ ഗ്ലാൻഡിന്റെ പേര് പറയുമ്പോൾ തന്നെ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ നിങ്ങൾ ഓർമ്മിക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഏത് ഉറക്കത്തിലും ഹോർമോണുകളുടെ പേര് ചോദിച്ചാൽ അല്ലേ, ഏത് ഉറക്കത്തിലും ഹൈപ്പോതലാമസ് പറയണം, ഓക്സിറ്റോസിൻ വസ്സിറ്റോസിൻ റിലീസിംഗ് ഹോർമോൺ പറയുന്നില്ലേ. അപ്പോ ഏത് ഉറക്കത്തിലും നിങ്ങളോട് ചോദിക്കാനുള്ള പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. പഠിച്ചില്ലേ, പഠിക്കണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പഠിക്കുക. നമ്മുടെ സ്റ്റൊമക്കിന്റെ അടുത്തായിട്ട് ഓർമ്മിക്കണം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ സ്റ്റൊമക്കിന്റെ അടുത്തായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ്, എന്നാൽ ആ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻസ് ഡൈജസ്റ്റീവ് സെക്രീഷൻസ് നേരെ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് ചെറിയൊരു ബെൻഡിങ് അവിടെ ഒരു ബെൻഡ് ചെയ്തൊരു ഭാഗം ഉണ്ടായിരുന്നു, ഡ്യുവോഡെനം എന്ന് പറയുന്ന അല്ലെ പക്വാഷ്യം എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്തിലാണ് ഇതിന്റെ സെക്രീഷൻസ് ഡൈജസ്റ്റീവ് സെക്രീഷൻ പോയിട്ട് ഡൈജഷൻ നടക്കുക. ഡൈജഷനിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതായിരുന്നു. എന്നാൽ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ഡൈജഷൻ നടന്നാൽ നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാവും, ആ ഗ്ലൂക്കോസ് ഒക്കെ ബ്ലഡിലേക്ക് എത്തും. അങ്ങനെ ബ്ലഡിൽ കുറെ ഗ്ലൂക്കോസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. അങ്ങനെ കൂടാൻ പാടില്ല, ബ്ലഡിൽ ഗ്ലൂക്കോസ് നോർമൽ ലെവലിൽ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെ ഈ പറയുന്ന പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് പ്രൊഡ്യൂസ് ടു ഹോർമോൺസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. ഈ രണ്ട് ഹോർമോണുകളുടെയും ജോലിയാണ് നമ്മൾ പഠിക്കാം. അപ്പൊ അത് പഠിക്കുന്നുണ്ട് പാൻക്രിയാസ് കുറിച്ച്. ആദ്യം ആ പാൻക്രിയാസിന്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കാം. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് പാൻക്രിയാസിന്റെ സ്ട്രക്ചർ കാണാം. ഓക്കെ, ആ പാൻക്രിയാസിന്റെ സ്ട്രക്ചർ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ ശരിക്കും വേറെ പോയിട്ട്. ഇപ്പൊ പാൻക്രിയാസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പാൻക്രിയാസിലെ രണ്ട് ഹോർമോണും അവരുടെ ഫംഗ്ഷനും ആ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട ചില തകരാറ്. ഇപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം, നമ്മൾ പറയാനുള്ളത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡാണ്. ഈ ഗ്ലാൻഡിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ അടുത്തായിട്ടാണ്. ഡിയോഡനത്തിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് നേരത്തെ നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ദീസ് ആർ ദ ടു ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ്. ഫംഗ്ഷൻസ് നമുക്ക് പറയാം. ഇനി അതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഗ്ലാൻഡിൽ നിന്നാണെങ്കിലും ആ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് കൂടെ അറിഞ്ഞിരിക്കണം. ഈ പേര് ആദ്യം പഠിക്കുക. എന്താ വായിക്കുകയെന്ന് വെച്ചാൽ ഐലെറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻഡ്സ് എന്നാണ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് വാക്ക് വിളിക്കുന്നത്, ഐലെറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻഡ്സ് എന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഓർമ്മിക്കണേ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാല് അത് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിനകത്തുള്ള ഒരു കൂട്ടം കോശങ്ങളാണ് ഈ ഐലെറ്റ്സ് ഓഫ് ലാൻഡർ ഹാൻഡ്സ്. ദീസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഇൻസൈഡ് ദി പാൻക്രിയാസ്. These islets of Langerhans hands having two types of cells. മെയിനായിട്ട് രണ്ട് ടൈപ്പ് സെല്ലുകൾ. ആ രണ്ട് ടൈപ്പ് സെല്ലുകളാണ്, വൺ ടൈപ്പ് ഓഫ് സെൽ ഈസ് ആൽഫ സെൽസ് ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽ ഈസ് ബീറ്റാ സെൽസ്. അപ്പോ islets of Langerhans എന്ന് പറയുന്ന ഒരു കൂട്ടം കോശങ്ങളുണ്ട് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിനകത്ത്. ആ ആംഗ്ലിക്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം കോശങ്ങളിൽ രണ്ട് തരം കോശങ്ങളാണ്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. അത്രയാണ് പറഞ്ഞത്, റെഡിയല്ലേ. ഇനി ഈ രണ്ട് തരം കോശങ്ങളാണ് രണ്ട് തരം ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ബീറ്റ സെല്ലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ഓർമ്മിച്ചോളാം, ബീറ്റ സെല്ലാണ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ദൻ പ്രൊഡ്യൂസ് ഇൻസുലിൻ ഹോർമോൺ. ആൻഡ് ആൽഫ സെല്ലാണ് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോൺ. Islets of Langerhans is the group of cells inside the pancreas. There are two types of islets of Langerhans, that is alpha cells and beta cells. Alpha cell produce glucagon
and beta cell produce insulin. Beta cell ആണ് ഇൻസുലിൻ മാർക്ക് വരുന്നത് beta cell ഇൻസുലിൻ alpha cell glucagon AGVI ഓർമ്മിക്കുക AGVI ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഈ ഹോർമോണുകൾ ബ്ലഡിലേക്ക് വന്നാൽ ഇവർ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് പറയാനുള്ളത് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട റോള് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇവിടെ പറയാം ആ വർക്ക് എങ്ങനെയാണുള്ളത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്ത ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം ശരിക്ക് എന്താണ് ഇൻസുലിന്റെ റോൾ ആദ്യം വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇൻസുലിൻ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു നിശ്ചിത അളവിൽ പറ്റുമോ അത് എത്ര അളവ് എന്നുള്ളത് ഞാൻ പറയാം ഒരു നിശ്ചിത അളവിൽ പറ്റുമോ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ കൂടിയ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് കുറക്കാനുള്ള മെസ്സേജ് സെല്ലുകളിലേക്ക് കൊടുക്കുന്നത് ഇയാളാണ് അപ്പൊ ഇയാളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ് എന്താ ഫംഗ്ഷൻ ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ലെവൽ വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ് എന്താണ് മലയാളത്തിൽ പറയാം അത് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുക എപ്പോ കൂടുന്ന സമയത്ത് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് അത് കുറച്ചുകൊണ്ട് റെഗുലേറ്റ് ചെയ്യലാണ് ഇയാളുടെ ജോലി സോ ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇറ്റ് ഈസ് ഇൻക്രീസ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോ കുറക്കുക അല്ലെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകാതെ ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ കിട്ടിയോ റെഡി ഇനി രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ചെയ്യുന്നതിന് നേരെ വിപരീതമാണ് നിങ്ങൾ നോക്കിയേ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിന് ഭക്ഷണം കഴിച്ച ഉടനെ ഒരുപാട് 150 200 ഒക്കെ ആവും അപ്പൊ ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിന് കൂടി പോയാൽ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ വന്നിട്ട് അത് നോർമലാണ് ഇനി സാധാരണ കേസിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്കറിയാലോ സാധാരണ നമ്മൾ പോയ സമയത്തൊക്കെ എന്ത് ചെയ്യും ഭക്ഷണം ഒന്നും കഴിക്കാത്തതുകൊണ്ട് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറവായി ബാങ്ക് ക്ഷീണമായി എന്നിട്ട് ഈ ഒരു ഗ്ലൂക്കോസിന്റെ അളവ് കുറവാകുന്നതുകൊണ്ട് തന്നെ കുറവായാൽ ഈ ഇയാള് ഇങ്ങനെ അപ്പാട് തളിച്ച് വീണ് ക്ഷീണം പിടിച്ച് വീണ് ആൾ തട്ടിപ്പോകില്ല കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞത് കൂട്ടാനൊരാളും എന്നാൽ ഇയാൾ നേരെ വിപരീത പ്രവർത്തനം നടക്കുന്ന ഒരാളാണ് അയാളുടെ പേരാണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിന്റെ റോൾ ഇത്രയുള്ളൂ ഇത് പറഞ്ഞതില്ല ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ആണെങ്കിൽ ഇയാളുടെ ജോലി എന്താ പറഞ്ഞോ ഇറ്റ് ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ എന്റെ കൂടുതലോളം പറഞ്ഞോ ഇറ്റ് ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ എപ്പോ ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞോന്ന് തോന്നുമ്പോ അത് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് ഗ്ലൂക്കോണെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയെന്ന് തോന്നുമ്പോ അത് കുറക്കാൻ സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ സോ ദിയർ ആക്ഷൻസ് ആർ ആന്റഗോണിസ്റ്റിക് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞാല് ഒരാൾ ചെയ്യുന്നതിന് നേരെ വിപരീതമാണ് മറ്റാൾ ചെയ്യുക എന്നാണ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യലാണ് ഇവരുടെ ജോലി ഇപ്പൊ മെയിൻ ഫങ്ഷൻ ആണ് ഞാൻ പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതായത് ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് ഞാനിപ്പോ പറയാൻ പോവാണ് ഇൻസുലിൻ എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് പറയാൻ പോവാണ് മെയിൻ ഫങ്ഷൻ ചോദിച്ചാൽ ഇൻസുലിൻ ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ് ആൻഡ് ഗ്ലൂക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഡിക്രീസ് ഇത്രയാണ് പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇനി നമുക്ക് വാട്ട് ആർ ദ ആക്ഷൻസ് ഓഫ് ഗ്ലൂക്കോഗോൺ ആൻഡ് ഇൻസുലിൻ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം പറയാം ഫംഗ്ഷൻ പ്രവർത്തനം പറയാം പ്രവർത്തനം പറയുമ്പോൾ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് അറിയണം ഇവരുടെ പ്രവർത്തനം അറിയണം അതിനുശേഷം ഈ ഇവരുടെ പ്രവർത്തനമായിരുന്നു ഇവിടെ ഇൻസുലിൻ ഒക്കെ കുറഞ്ഞാൽ എന്താണ് തകരാറ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻസുലിന്റെ റോളും ഗ്ലൂക്കോഗോണിന്റെ ഫംഗ്ഷനും പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ആ ഒരു ഗ്ലൂക്കോഗോണും ഇൻസുലിനും ചേർന്ന് എങ്ങനെയാണ് ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്തുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പൊ ആദ്യം അറിയേണ്ടത് ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണെന്ന് അറിയണം ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്താന്ന് ചോദിച്ചാൽ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ദാറ്റ് ഈസ് 70 ടു 110 മില്ലിഗ്രാം എംജി മില്ലിഗ്രാം പെർ 100 എംഎൽ ഇങ്ങനെ തന്നെ പഠിക്കണേ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് ചോദിച്ചാൽ 70 മുതൽ 110 വരെ എന്നാൽ 70-110 മില്ലിഗ്രാം പെർ 100 എംഎൽ വെറും 70-110 എന്ന് മാത്രം എഴുതുന്ന ആൾക്കാരുണ്ട് 70-110 എന്ന് പറയുന്നത് മാത്രം എഴുതി വെച്ചാൽ ശരിയാവില്ല കാരണം നമ്മുടെ ശരീരം മൊത്തം എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റില്ല മൊത്തത്തിലുള്ള കണക്കല്ല നമ്മൾ പറയുന്നത് ഒരു 100 ml ബ്ലഡ് നമ്മൾ 100 ml ബ്ലഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് 70-ന്റെയും 110-ന്റെയും ഇടയിൽ മില്ലിഗ്രാം എന്തുണ്ടായിരിക്കണം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം എന്നാണ് 70 ആയാലും കുഴപ്പമില്ല 110 ആയാലും കുഴപ്പമില്ല 110-ന്റെ മേലേക്ക് പോരുത് 70-ന്റെ താഴേക്ക് പോരുത്
ഗ്ലൂക്കോസ് വരും. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ മിക്കവാറും ഇയാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് 230 110 പറ്റുള്ളൂ. എക്സസൈസിൽ 130 മാറും. ഭക്ഷണം കഴിച്ചാൽ ഈ രീതിയിൽ കൂടിപ്പോകും. പക്ഷേ ഈ കൂടിയ പ്രോബ്ലം നമ്മൾ അറിയില്ല, കാരണം ഈ 130 എന്നുള്ള കൂടിയത് പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് ഇൻസുലിൻ അതിന്റെ ജോലി ചെയ്യും. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഇൻക്രീസസ് എന്നുള്ള ആ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന ഒരു സാഹചര്യം വന്നാൽ ഉടനെ തന്നെ ഐസോഫ്ലാവോനോയിഡ്സിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, ബീറ്റ സെൽ പ്രൊഡ്യൂസ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ ഇപ്പോൾ 130 130 കൂടി ആ സാഹചര്യത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ ഉടനെ തന്നെ ബ്ലഡിലേക്ക് വരികയും അങ്ങനെ ബ്ലഡിലേക്ക് വന്നിട്ട് ലിവറിലും അതുപോലെ തന്നെ മസിൽ സെല്ലിലും അതുപോലെ മറ്റ് സെല്ലുകളിലും ഒക്കെ ഈ ഇൻസുലിന്റെ വർക്ക് നടക്കണം. ഇൻസുലിൻ എന്താ ചെയ്യാൻ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡിൽ എത്തിക്കാൻ ഈ ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, സെല്ലിന്റെ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രവർത്തനം. സോ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഇൻക്രീസസ് ദ ബീറ്റാ സെൽ പ്രൊഡ്യൂസ് ഇൻസുലിൻ, ദെൻ ഈ ഒരു ഇൻസുലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എക്സസ് ആയ ഗ്ലൂക്കോസിനെ, ബ്ലഡിൽ ഇപ്പൊ കൂടിയിരിക്കുന്ന ഗ്ലൂക്കോസിനെ, കൂടുതലുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് പറഞ്ഞേക്കും. എന്നാൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടും. അതാണ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്. ബ്ലഡിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് വിടും. ഉദാഹരണത്തിന് 130 20 mg കൂടുതലാണ്. അപ്പോൾ 10 mg ഈ കോശത്തിലേക്ക് വിടും. അപ്പൊ പിന്നെ 10 മാറി. ജസ്റ്റ് ഒരു അളവ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 10 mg കടത്തിവിടും എന്ന് പറയണ്ട, ജസ്റ്റ് എക്സസ് ഗ്ലൂക്കോസ് ഈസ് കൺവെർട്ടഡ് ഇൻടു എക്സസ് ഗ്ലൂക്കോസ് ഈസ് ട്രാൻസ്ഫർ ഇൻടു സെൽ ഓർ ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ സെല്ലുകൾ ഈ ബ്ലഡിൽ നിന്നും അധികമുള്ള ഗ്ലൂക്കോസ് ഒക്കെ വെച്ചത് അപ്പൊ സെല്ലുകളിലേക്ക് ഗ്ലൂക്കോസിനെ വളർച്ചെടുക്കുന്ന പ്രവർത്തനം ത്വരിതപ്പെട്ടു. ലിവറിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മസിൽസിൽ കൊണ്ടുപോയിട്ട് ഈ ഗ്ലൂക്കോസിനെ ബാക്കിയുള്ളതൊക്കെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. അപ്പൊ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ഒക്കെ ലിവറിലും അതുപോലെ മസിൽ സെല്ലിലൊക്കെ പോയിട്ട് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്തു എന്നുള്ള ഈ കൂടിയ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് കുറഞ്ഞു. ആര് കുറച്ചു? ഇൻസുലിൻ. എങ്ങനെ കുറച്ചു? ദ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ദ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൈക്കോജൻ. കിട്ടിയോ? ഓക്കേ, ഇതാണ് ഈ ഇൻസുലിന്റെ പ്രവർത്തനം. അപ്പോ ഹൗ ഇൻസുലിൻ റെഗുലേറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് ചോദിച്ചാൽ ഇതാണ് പറയേണ്ടത്. ഇൻസുലിൻ എങ്ങനെയാണ് രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് പറയണം. അപ്പൊ നേരത്തെ ഞാൻ ഗ്ലൂക്കോസിന്റെ ധർമ്മം പറയാൻ വേണ്ടത്, ഗ്ലൂക്കോസിന്റെ ധർമ്മം എന്തായിരുന്നു? ഇറ്റ് ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് അത് കുറക്കുന്ന ഹോർമോൺ ആണ്, കുറച്ചുകൂടെ നോർമൽ ആക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പോൾ വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് എക്സസ് ഗ്ലൂക്കോസ് ഈസ് കൺവെർട്ടഡ് ഇൻടു ഗ്ലൈക്കോജൻ ഇൻ മസിൽസ് ആൻഡ് ലിവർ. അത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തും. അതുപോലെ തന്നെ അധികമുള്ള ഗ്ലൂക്കോസിനെ ലിവറിലും അതുപോലെ തന്നെ മസിൽ സെല്ലിലും, അതായത് പേശികളിലും കരകളൊക്കെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇന്ന് പറഞ്ഞു നോമ്പ് കഴിക്കുന്ന സമയത്ത്, അപ്പം രക്തത്തിൽ ഗ്ലൂക്കോസ് നോർമലായിട്ട് കിടക്കാം. നമ്മൾ നോമ്പ് കിടക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം ദിവസത്ത് കഴിക്കാത്തതുകൊണ്ട് കഴിക്കല്ലോ, നോമ്പ് എടുക്കാത്തവർ ചിലപ്പോൾ കഴിക്കും അല്ലേ. അപ്പോൾ പരിഗണന അങ്ങനെ. അപ്പോൾ നമ്മൾ നോമ്പെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ പട്ടിണി എടുക്കുന്ന ആൾക്കാർ, അതായത് ഭക്ഷണമൊക്കെ ഉണ്ടാകുന്നാലും വീട്ടിൽ നിന്ന് വെറുതെ പട്ടിണി എടുക്കുക, വീട്ടുകാരുടെ ദേശം പിടിച്ചിട്ടൊക്കെ പട്ടിണി എടുക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം പകല സമയത്ത് മുമ്പ് പട്ടിണി കിടന്ന് ഇയാൾ തട്ടിപ്പോകുന്നില്ല ഉണ്ടോ? അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന് അളവ് കുറഞ്ഞു തിരിച്ചു. ഉദാഹരണത്തിന് 50 mg ആയി ബ്ലഡിൽ. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ഈ ക്ഷീണമായി കഴിഞ്ഞാൽ ഇയാൾ കിണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പക്ഷേ പെട്ടെന്ന് തന്നെ അത് വലിയൊരു കുഴപ്പമില്ലാതെ ഇയാൾ കിണീറ്റ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇയാൾ എത്തും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു എന്ന് തോന്നുന്നു, ഉടനെ തന്നെ നമ്മുടെ ബ്ലഡിൽ മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ്, ആൽഫാ സെൽ പ്രൊഡ്യൂസ് ഗ്ലൂക്കോൺ. എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ പറയുന്ന ആൽഫാ സെല്ലിലെ ഗ്ലൂക്കോൺ പ്രൊഡ്യൂസ് ചെയ്യും. കിട്ടിയില്ലേ? ഈ ഗ്ലൂക്കോണിന്റെ ജോലി ഇപ്പം നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ 70 വേണം, 50 എവിടുന്നെങ്കിലും ഗ്ലൂക്കോസ് കൊണ്ടുവരലാണ്. ഈ ഗ്ലൂക്കോണിന്റെ ജോലി എവിടുന്നെങ്കിലും ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് എത്തിക്കണം. ഇതെങ്ങനെ എത്തിക്കണമെന്ന് ചോദിച്ചാൽ,
convert the glycogen into glucose yada nera liver laku nerate storage vacha glycogen undu nokku angane undengil aa glycogen convert cheyidini glucose aaki maatram appo rathathile glucose ne engine kondilla vacha in liver the glycogen is converted into glucose aa glucose ne pattana blood lekku ittodukku blood le glucose ne alavu theedalum 50 kooda nokkum ennittum 70 normal lekku ettittillel pinne cheyyunnathu synthesis of glucose from amino acid അത് നമ്മുടെ ബ്ലഡിലുള്ള അമിനോ ആസിഡിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കും. ചെയ്യുന്നത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും കുറച്ച് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന പ്രവർത്തനം എത്രയാണ്, ഒന്ന് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡിലേക്ക് എത്തിക്കും, എന്നിട്ടും മതിയായിട്ടില്ലെങ്കിൽ അതായത് അമിനോ ആസിഡിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് നേരെ ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വിൽ ഇൻക്രീസ്. So, what is the function of glucagon? Glucagon increase the glucose level when it is decreased. Now, glucose in our blood, apple, orange, so that. Convert glycogen into glucose and synthesis of glucose from amino acids. ഇതാണ് ഈ രണ്ട് ഹോർമോണിന്റെ പ്രവർത്തനം. ഒരാളുടെ പ്രവർത്തനത്തിന് നേരെ വിപരീത പ്രവർത്തനമാണ് മറ്റേത്. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ ഈ നോർമൽ ലെവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ടിലേക്കാണ് നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂക്കോസ് കൂടുന്ന ഒരു സാഹചര്യവും ഗ്ലൂക്കോസ് കുറയുന്ന സാഹചര്യവും കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ഗ്ലൂക്കോണിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ഇനി ഗ്ലൂക്കോസ് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഗ്ലൂക്കോണിന്റെ പ്രൊഡക്ഷനാണ് കൂടുക, ആ സമയത്ത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. പിന്നെ ഇൻസുലിന്റെ പ്രവർത്തനം ചോദിച്ചാൽ ഇത് എഴുതുക, ഗ്ലൂക്കോണിന്റെ പ്രവർത്തനം ചോദിച്ചാൽ ഇത് എഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരാളുടെ ശരീരത്തില് ഈ പറയുന്ന ബീറ്റ കോശങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു തരികയാണ്. ഈ പറയുന്ന ബീറ്റ കോശങ്ങൾ എന്തെങ്കിലും തരത്തില് ഐലക്സോക്ലാൻഡ്രഹാൻസിലെ ബീറ്റ കോശങ്ങൾ നശിച്ചുപോയാൽ ഈ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നശിച്ചു, അല്ലെങ്കിൽ ബീറ്റ കോശങ്ങൾക്ക് തകരാറ് വരികയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്തെങ്കിലും തരത്തിൽ ഇനാക്റ്റീവ് ആകുകയോ ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിപ്പോകും. ആ കൂടിയ ഗ്ലൂക്കോസിനെ കുറക്കാൻ പിന്നെ ഇൻസുലിൻ ഇല്ലാതിരിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, അതൊരു തകരാറാണ്. ആ തകരാറിനൊരു പേരുണ്ട്, നിങ്ങൾ മലയാളത്തിൽ നന്നായിട്ട് ആ പേര് കേട്ടിട്ടുണ്ടാവും, പ്രമേഹം എന്നാണ് വിളിക്കുക. പ്രമേഹം എന്ന് പറഞ്ഞാല് ഡയബറ്റിസ് ആണ്, ഡയബറ്റിസ് മെലിറ്റസ്, അതാണ് ശരിക്കുള്ള പേര്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാല് പ്രമേഹം. ഒരാൾക്ക് പ്രമേഹ രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരിശോധിച്ച് ചോദിക്കാം, ഈ പ്രമേഹ രോഗത്തിന്റെ കാരണം എന്ത്, ഏത് അളവിൽ പ്രമേഹ രോഗം എങ്ങനെയാണ് നമ്മള് കണ്ടെത്തുക, അയാൾക്ക് പ്രമേഹം ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തുക, പിന്നെ ഈ രോഗത്തിന്റെ ലക്ഷണം എന്താണ്, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ പ്രമേഹം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതാണ് ശരിക്കും ഡയബറ്റിസ് എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ്. ഇത്രയാണ് ഡയബറ്റിസ് ചോദിച്ചാൽ പറയുന്നത്. ഇനി എന്താണ് ഡയബറ്റിസ് വരാനുള്ള കാരണം എന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഡയബറ്റിസ് വരാനുള്ള കാരണം. പറഞ്ഞല്ലോ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ആരുണ്ടെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ. അപ്പൊ ഇയാളുടെ പ്രശ്നം ഇതാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള കാരണം ഒന്ന്, ഈ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കാം, അല്ലെങ്കിൽ ഇനാക്റ്റീവായ എന്തെങ്കിലും പ്രവർത്തനക്ഷമമല്ലാത്ത അതായത് പ്രവർത്തിക്കാൻ കഴിയാത്ത ഇൻസുലിന്റെ ഉൽപാദനം നടക്കുക, എന്നാൽ ഇൻസുലിന്റെ ഉൽപാദനത്തിൽ വരുന്ന തകരാറാണ് ഏത് രോഗത്തിന് കാരണം, പ്രമേഹ രോഗത്തിന് കാരണം. അതിൽ ഇതിന്റെ കാരണം എന്താ, ഇൻസുലിന്റെ ഉൽപാദനത്തിൽ വരുന്ന തകരാറ്. വാട്ട് ഇസ് ദ കോസ് ഓഫ് ഡയബറ്റിസ് എന്ന് ചോദിച്ചാൽ ഇൻസുലിന്റെ ഉൽപാദനത്തിൽ വരുന്ന തകരാറ് അല്ലെങ്കിൽ ബീറ്റാ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന നാശമാണ് ഈ ഡയബറ്റിസിന്റെ കാരണം. ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ചികിത്സിക്കാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ചികിത്സിക്കുന്നതും അതുപോലെ തന്നെ ഡയബറ്റിസ് എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കും. എപ്പോഴും ടെസ്റ്റിങ്ങിൽ കൂടി ആളുകൾ പ്രമേഹം ഉണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഡോക്ടറെ ചെന്നാൽ ചിലപ്പോൾ ഡോക്ടർ പറയുമ്പോൾ പ്രമേഹത്തിന്റെ ലക്ഷണമെന്ന് പറയും, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. രണ്ട് സമയത്ത് ചെയ്യാനാണ് പറയാം, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചെയ്യാൻ പറയും, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെയ്യാൻ പറയും. ഒരാൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് 7 to 1 എന്ന് പറയുന്ന ഈ മില്ലിഗ്രാമിന്റെ അവസ്ഥയിൽ ഉണ്ടാകും. നോർമൽ നമ്മളിപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ ഒരിക്കലും 110 പോലും ഉണ്ടാവില്ല, മിക്കവാറും ഒരു 90 റേഞ്ചിലെ ഉണ്ടാവും. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് രക്തം ടെസ്റ്റ് ചെയ്താൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്താൽ, എന്നാൽ
ഒരു ഡയബറ്റിസ് ആണെങ്കിൽ ഈ ഒരു ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുമ്പോൾ 126 mg/100 ml കണ്ടു. So the level of glucose in blood 126 mg/100 ml or more before breakfast. ഓ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരാളുടെ രക്തം ചെക്ക് ചെയ്തപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന വാല്യൂ കിട്ടിയത് 126 mg. ഓക്കെ, ഈ 126 mg ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഉണ്ടാവാൻ പാടില്ല. 126 mg അതിന്റെ കൂടുതലോ ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കണ്ടാൽ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് is a patient, diabetic patient. Appa yaku diabetes endu parayam. Any breakfast kaiyittadile oru manikkur kaiyittu test cheyyam. Oru manikkur kaiyittu test cheyyadhal mikkavarum sadharana normal person aanengil oru manikkur kaiyittu test cheyyadhal ee avasthayil undavum. Ennal oru breakfast kaiyittu oru manikkur kaiyittu cheyyadhal test cheyyadhal chaalum 160 okke mele pogum. 160 mg okke mele kaananengil ayal diabetic aanennu parayam. Rendu velam padikkanda. Ingle before breakfast ormikkana, before breakfast എന്നാൽ രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പ് രക്തം ടെസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് 126 mg/100 ml അതിൽ കൂടുതലോ കണ്ടാൽ 126 mg/100 ml അതിൽ കൂടുതലോ കണ്ടാൽ ഇയാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് അർത്ഥം. ഒരു രോഗി കാണിക്കുന്ന ലക്ഷണം സിംപ്റ്റംസ് ഓഫ് ഡയബറ്റിസ് എന്താണ് സിംപ്റ്റം? ഒരു ഡയബറ്റിസിന്റെ സിംപ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സിംപ്റ്റം ഭയങ്കര ദാഹരി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യന്റ് ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രവിശപ്പോണ്ടിരിക്കും. യെസ്. അപ്പോ ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്. അപ്പോൾ ഫ്രീക്വന്റ് ഇങ്ങനെ യൂറിൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ ദാഹം ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കും, അതിൽ വലിയ സംശയം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം അത് തന്നെയാണ് ഇൻക്രീസ്ഡ് തേസ്റ്റ് എന്നാണ്. ഭയങ്കര ദാഹമായിരിക്കും. റെഡി? ആൻഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറഞ്ഞാല് ഇടക്കിടക്കിൽ മൂത്രശങ്ക ഉണ്ടാവും, അങ്ങനെ മൂത്ര ഇങ്ങനെ വിശോണ്ടിരിക്കും, അതുപോലെ തന്നെ നന്നായിട്ട് ദാഹം ഉണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട സിംപ്റ്റംസ്. ഇനി ഒരു സിംപ്റ്റം അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു കുട്ടിയുടെ ഒരു സംശയം, ആ സംശയം ഇതാണ്, രക്തത്തിൽ ഗ്ലൂക്കോസ്, നമുക്ക് ഗ്ലൂക്കോസിൽ നിന്നാണല്ലോ നമുക്ക് എനർജി കിട്ടുക. അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസ് ഒരുപാട് കൂടിയാൽ നമുക്ക് ഒരുപാട് എനർജി കിട്ടുകയല്ലേ വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ അതല്ലേ, അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ, രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിയെന്ന കുഴപ്പം നല്ല എനർജി കിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഒരുപാട് കൂടിയാൽ എനർജി കിട്ടുള്ളൂ. ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തിയാലേ എനർജി കിട്ടുള്ളൂ. ഈ ഗ്ലൂക്കോസ് ഒക്കെ കോശങ്ങളിലേക്ക് കടക്കാതെ ഇത്ര എനർജി കിട്ടില്ല. ബ്ലഡിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും എനർജി കിട്ടില്ല. അപ്പൊ ഈ രക്തത്തിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇൻസുലിൻ വേണം. അതാണ് നമ്മൾ പറഞ്ഞത്, രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തി വിടുന്നത് ഇൻസുലിൻ ആണ്. അതാണ് നമ്മൾ പ്രവർത്തനം ഇത് പറഞ്ഞത്. അപ്പോ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഒന്നും രക്തത്തിലേക്ക് അടങ്ങൂല. പിന്നെ ഈ ബ്ലഡിൽ അധികമുള്ള ഗ്ലൂക്കോസ് പിന്നെ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ എന്ത് കാര്യങ്ങൾ അധികം ഉണ്ടെങ്കിലും, ഓർമ്മിച്ചോളെ, രക്തത്തിൽ എന്ത് കാര്യങ്ങൾ അധികം സംഭവിച്ചാലും അധികം വന്നാലും ആ അധികം വന്ന ഗ്ലൂക്കോസ് ഒക്കെ രക്തത്തിൽ നിന്ന് മരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു അവയവമുണ്ട് നമുക്ക്. ആരാന്നറിയോ? സാധാരണ നമ്മുടെ മൂത്രത്തിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. എന്നാൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ, ഒരു പ്രമേഹ രോഗിയുടെ മൂത്രത്തിനകത്ത് എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. അത് ഇയാളുടെ ശരീരത്തിൽ ഇയാൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ എക്സസ് ഗ്ലൂക്കോസ് ഈസ് റിമൂവ്ഡ് ത്രൂ യൂറിൻ. അങ്ങനെ യൂറിനിലൂടെ ഇയാളുടെ ഗ്ലൂക്കോസ് പരമാവധി നഷ്ടപ്പെടുമ്പോൾ ഇയാൾ കഴിച്ച ഭക്ഷണം മുഴുവൻ യൂറിനിലൂടെ അങ്ങ് ഒഴുകി പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഇയാൾക്ക് വീണ്ടും വീണ്ടും വിശക്കാം. കാരണം ഇയാൾക്ക് എനർജി കിട്ടണമെങ്കിൽ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എത്തിയിട്ടില്ല. ഇനി ഈ ഗ്ലൂക്കോസ് ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. കാരണം ഇയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഉള്ള ഗ്ലൂക്കോസ് ഇങ്ങനെ ബ്ലഡിലൂടെ ഇങ്ങനെ സമുദ്രത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഭയങ്കര ഒരു അപകടമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് ഇങ്ങനെ വല്ലാതെ കൂടിയാൽ അത് കിഡ്നിക്ക് തന്നെ തകരാറ് സംഭവിക്കും അല്ലേ. അപ്പോ എത്രയേ ഉള്ളൂ, മൂന്നാമത്തെ ആ സിംപ്റ്റംസും കൂടി ഓർമ്മിക്കുക, ഇൻക്രീസ്ഡ് അപ്പെറ്റൈറ്റ്. എന്നാൽ അപ്പെറ്റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വിശപ്പാണ്. അപ്പോ വർദ്ധിച്ച ദാഹമുണ്ടാവും, വർദ്ധിച്ച വിശപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ. ആൻഡ് എക്സസ് ഗ്ലൂക്കോസ് ഈസ് റിമൂവ്ഡ് ത്രൂ യൂറിൻ. അധികമുള്ള ഗ്ലൂക്കോസിന് മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും. ഇതൊക്കെ ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേർസ്റ്റ്, ഇൻക്രീസ്ഡ് അപ്പെറ്റൈറ്റ്, ആൻഡ് എക്സസ് ഗ്ലൂക്കോസ് ഈസ് റിമൂവ്ഡ് ത്രൂ യൂറിൻ. വർദ്ധിച്ച വിശപ്പ്, വർദ്ധിച്ച ദാഹം ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീക്വന്റ് തുടർച്ചയായത് ഇടക്കിടയുള്ള മൂത്രശങ്കയും, പിന്നെ അധികമുള്ള ഗ്ലൂക്കോസ് ഒക്കെ മൂത്രത്തിലൂടെ ഒഴുകി പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അപകടത്തിലേക്കാണ് എത്തുക. അതാണ് ഈ രോഗത്തിന്റെ സിംപ്റ്റംസ് അല്ലെങ്കിൽ ലക്ഷണം. അപ്പോ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട ഈ തകരാറും കൂടി ഒന്ന് പഠിക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്
കണ്ടെത്താൻ നമ്മൾ സാധാരണ രക്തം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെത്താം. അതല്ലാതെ നമുക്ക് ലാബുകളിലും എന്ത് ചെയ്യാം, നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് അയാളുടെ രക്തത്തിൽ കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ശരിക്കും സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഗ്ലൂക്കോസ് നമ്മൾ എടുക്കുന്നത് ബ്ലഡ് അല്ല, പകരം യൂറിനാണ്. ഒരാളുടെ യൂറിൻ നോക്കിയാൽ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, യൂറിനെ ഒരു പ്രത്യേക റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അയാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടോയെന്ന് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഒരാളുടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml യൂറിൻ എടുക്കണം. ഓക്കെ, അതൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് തോന്നുന്ന ആൾ എങ്ങനെയാണ് ഒരാളുടെ യൂറിൻ 2 ml, അതിനകത്ത് 2 ml ബെനഡിക്ട് റിയേജന്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ഇപ്പൊ 2 ml യൂറിന് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനകത്ത് 2 ml ബെനഡിക്ട് റിയേജന്റ് ഉപയോഗിക്കുക. ഒഴിച്ചിട്ട് 2 മിനിറ്റ് ഈ ടെസ്റ്റ് ട്യൂബ് നന്നായിട്ട് ചൂടാക്കുക. 2 മിനിറ്റ് ഇവിടെ 2 ml സാമ്പിൾ എടുക്കും, യൂറിൻ സാമ്പിൾ എടുക്കും, 2 ml ബെനഡിക്ട് റിയേജന്റ് തെളിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും. ഈ റിയേജന്റ് തെളിച്ചാൽ അതിനൊരു നീല നിറമുണ്ടാകും. അപ്പൊ ഇങ്ങനെ ചൂടാക്കും തോറും ഇതിന്റെ കളർ ഇങ്ങനെ മാറും. അങ്ങനെ കളർ ഇങ്ങനെ മാറിയിട്ട് യെല്ലോ കളർ ആവും, ഓറഞ്ച് കളർ ആവും, ഇങ്ങനെ കളർ ഇങ്ങനെ മാറി വരാം. ഒരാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ മാത്രം ഈ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രക്തത്തിൽ ഒരാളുടെ ഒരാൾ പ്രമേഹ രോഗിയാണെങ്കിൽ അയാളുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ മാത്രം ഈ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അയാളുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ആ റിയേജന്റ് ഒഴിച്ച് അതേ കളർ തന്നെയാണ് ചൂടാക്കിയാൽ ഉണ്ടാകുക. ചൂടാക്കിയാലും അതേ കളർ നമുക്ക് നൽകണം. അപ്പൊ അതേ കളറിൽ ചൂടാക്കിയാൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ ഡയബറ്റിക് പേഷ്യന്റ് അല്ല. എന്നാൽ ഈ ഒരു കളർ ഇങ്ങനെ മാറിയിട്ട് മഞ്ഞയും ഓറഞ്ചും പിന്നെ അവസാന നിലക്കെട്ടും ചുവപ്പ് നിറത്തിലേക്ക് ഇതിന്റെ കളർ മാറും ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ആ റിയേജന്റിന്റെ ബോട്ടിലിന്റെ മുകളിൽ ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഓറഞ്ച് കളറായാൽ എത്ര പെർസെന്റേജ് ഗ്ലൂക്കോസ് അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ റെഡ് ആയാൽ എത്രയാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുക എന്നുള്ള ഒരു കളർ കോഡ് ഉണ്ട് ഈ ഡയബറ്റിക് ഈ ഒരു ബെനഡിക് റിയേജന്റിന്റെ ബോട്ടിലിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പൊ ആ കളർ കോഡ് നോക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞ നിറത്തിലാണ് ചൂടാക്കിയാലും മഞ്ഞ നിറം കാണുന്നത്, മഞ്ഞ നിറം അതിലപ്പുറേക്ക് പോകാൻ മഞ്ഞ നിറത്ത് കാണാം. മഞ്ഞ നിറയാൽ എത്രയാണ് ഗ്ലൂക്കോസ് ചെയ്യാൻ രക്തത്തിൽ അല്ലെങ്കിൽ മൂത്രത്തിലുള്ളത് കാണാൻ പറ്റും. ഇനി ഈ മഞ്ഞ മാറിയിട്ട് ഓറഞ്ച് ആയിരുന്നു, ഓറഞ്ച് നോക്കിയാൽ ഓറഞ്ച് കുറച്ചും കൂടി കൂടുതലുണ്ടാവും ഗ്ലൂക്കോസ്, അപ്പോൾ അതവിടെ കാണാം. ഇനി റെഡായി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാകും, അത് അവിടെ കാണാം. അങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് അതിൻ്റെ മുകളിൽ നോക്കിയിട്ട് ഇയാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിലെ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിക്കാൻ പറ്റും. നമുക്ക് ലാബുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ്, സ്കൂളിലെ ലാബുകളിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് തരും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാം, റെഡി അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം. പഠിച്ചത് പാൻക്രിയാസിനെ കുറിച്ചാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പ്രൊഡ്യൂസ് 2 ഹോർമോണുകൾ, അതിലെ ഹൈഡ്രേറ്റ്സ് ഓഫ് ലാക്ടോഹാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സെല്ലുകളുണ്ട്. ആ സെല്ലുകളിൽ 2 തരം കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോകോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലെ 2 ആളുടെയും ധർമ്മം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ അളവ് നിലനിർത്തുന്നതാണ്. ഒരാളുടെ രക്തത്തിൽ സാധാരണ ഇൻസുലിൻ്റെ അളവാണ് 70 മുതൽ 110 mg/100 ml ആണ്. അത് കൂടുമ്പോഴും കുറയുമ്പോഴും അത് നിലനിർത്തുന്നത് 2 ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കോകോളും. കൂടുമ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനൊക്കെ കോശങ്ങളിലേക്ക് വിടുകയും അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുകയും ചെയ്തിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലാക്കും. കുറയുമ്പോൾ ഗ്ലൂക്കോകോൾ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോകോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആൽഫ കോശങ്ങൾ ഉടനെ തന്നെ ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കി രക്തത്തിലേക്ക് വിടും. അതുപോലെ തന്നെ അമിനോ ആസിഡുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഒക്കെ വീണ്ടും രക്തത്തിലേക്ക് വിടും. അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിലനിർത്തുക. സോ ഇൻസുലിൻ ഡിക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ് ആൻഡ് ഗ്ലൂക്കോകോൾ ഇൻക്രീസ് ദ ഗ്ലൂക്കോസ് ലെവൽ വെൻ ഇറ്റ് ഈസ് ഡിക്രീസ്. ദീസ് ടു ഹോർമോൺസ് ദ ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ഓഫ് ദീസ് ടു ഹോർമോൺസ് റെഗുലേറ്റ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ടു മെയിൻറ്റെയിൻ 72 110 mg/100. ഓക്കെ, ഇനി ഒരാളുടെ രക്തത്തിലെ ഈ പറയുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കാര്യമായ സാധനം പ്രയാസം വന്നാൽ അല്ലെങ്കിൽ ബീറ്റ കോശങ്ങൾ പോലെ തകരാറ് സംഭവിച്ചാൽ, ഇൻസുലിൻ്റെ പ്രൊഡക്ഷന് തകരാറ് സംഭവിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ ഉയരുകയും അതൊരു അവസ്ഥയാണ്, ആ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. ഈ പ്രമേഹം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരാളുടെ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് ആ രക്തത്തിലെ 126 mg അതിൽ കൂടുതലോ രക്തം ഗ്ലൂക്കോസ് കാണുകയാണെങ്കിൽ അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. ആ ഡയബറ്റിക് പേഷ്യന്റിനെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റി ആൻഡ് എക്സസ് ഗ്ലൂക്കോസ് ഈസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. ക്ലിയർ? പിന്നെ അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു പരീക്ഷണമാണ് പറഞ്ഞത്, ഇതൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ലാബുകളൊക്കെ ചെയ്തിട്ട് അതായത് യൂറിൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡും ആ ഗ്ലാൻഡുമായിട്ട് റിലേറ്റഡ് ആയ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക. ഈ സംശയങ്ങൾ അവരെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരെ ചോദിക്കുക, നമുക്ക് അതിന് മറുപടി അങ്ങ് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞു തരും. നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നല്ല മാർക്കിൽ നമുക്ക് A+ ആയിട്ട് നല്ല മാർക്കിൽ ഫുൾ മാർക്കിൽ ബയോളജിയൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.